ഹലോ ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തന്നെ കറണ്ട് പോയി കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ പെട്ടെന്ന് അടുക്കളയിൽ ജോലികളൊക്കെ ഒതുക്കിയിട്ട് ഒരു ഇടം പോലെ പോവാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ആ ഒരു വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്ളോഗാണ്, അതുകൊണ്ടാണ് ഇന്ന് വീഡിയോ എടുക്കാൻ തീരുമാനിച്ചത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ സബ്സ്ക്രൈബറിനെ കണ്ട് ചേച്ചി, നിങ്ങളുടെ വീഡിയോ ഒക്കെ ഞങ്ങൾ കാണാറുണ്ട്, നിങ്ങളെ വീഡിയോസ് ഒന്ന് സ്റ്റോപ്പ് ചെയ്യരുത്, നിങ്ങൾ വീഡിയോ ഇടണം കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ കാര്യമായിട്ട് പറയുന്നത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ കണ്ടിന്യൂ ചെയ്യാമെന്ന്. അപ്പോൾ കുറേ നാൾക്ക് ശേഷമാണ് ഇപ്പം വീഡിയോ നമുക്ക് തുടങ്ങിയെന്ന് പറഞ്ഞല്ലോ. അപ്പം കാരണം എന്ന് പറഞ്ഞാൽ പപ്പയുടെയും അമ്മച്ചിയുടെയൊക്കെ മരണം ആണ് ഞങ്ങളെ ആകെ ഒന്ന് ദുഃഖത്തിലായിരുത്തി. അത് കാരണമാണ് വീഡിയോസൊക്കെ ഒന്ന് നിർത്തി വെച്ചത് കേട്ടോ. അപ്പോൾ നമ്മൾ എപ്പോഴും അംഗീകരിക്കേണ്ട ഒരു കാര്യമാണ്, ജീവിതം എന്നത് ഒരു സ്വപ്നവും മരണം എന്നത് ഒരു സത്യവും. അതുകൊണ്ട് നമ്മൾ അതെല്ലാം അംഗീകരിച്ചേ പറ്റും അല്ലേ. അപ്പം സമയമാകുമ്പോൾ നമ്മളെല്ലാവരും പോകേണ്ടതാണ് എന്ന സത്യം നമ്മൾ മനസ്സിലാക്കണം അല്ലേ. അപ്പം നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇപ്പം നിങ്ങളെ ഈ ക്ലൈമറ്റ് കാണിക്കാൻ കാരണം മഴ വരുന്നുണ്ടോ എന്നൊരു സംശയം അല്ലേ. അപ്പം ഇന്ന് ഞങ്ങൾ അടിപൊളിയൊരു പരിപാടിയിലേക്കാണ് കാണാൻ പോകുന്നത്. കാണാനല്ല കേട്ടോ, പങ്കെടുക്കാനും കളിക്കാനും ഒക്കെ. കുറേ നാൾക്ക് ശേഷം ഒരു സന്തോഷമുള്ള ദിവസമാണ്. അപ്പോൾ നമ്മുടെ 28-ആം ഓണം കുടുംബശ്രീയിലെ ആഘോഷമാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് കേട്ടോ. അതിന് മുമ്പ് എല്ലാം വീടെല്ലാം ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കിയിട്ട് വേണം പോകാൻ കേട്ടോ. എല്ലാവരുടെയും ചെരുപ്പ് പള്ളിയിലൊക്കെ പോയിട്ട് വന്നിട്ട് പലയിടത്തായിട്ട് കിടക്കുകയാണ്. ഇതെല്ലാം ഒന്ന് ഒതുക്കി പെറുക്കി തൂത്ത് വൃത്തിയാക്കിയിട്ട് വേണം പരിപാടിയിലേക്ക് പോകാനായിട്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വീഡിയോസ് സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ചെടിയൊക്കെ നമ്മുടെ അന്ന് പറഞ്ഞില്ല, ചെടിയൊക്കെ കിളിച്ച് വരുന്നുണ്ട്. ഇതൊരു പുതിയതാണ് കേട്ടോ, അരളിച്ചെടി എന്ന് പറഞ്ഞ് വാങ്ങിയെങ്കിലും ഇതിൻ്റെ പൂവ് കണ്ടിട്ട് എനിക്കൊരു വ്യത്യാസമായിട്ട് തോന്നി കേട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുക കമൻറ്റ് ചെയ്യണം കേട്ടോ. കാര്യം ഇതിൻ്റെ പൂവ് കണ്ടോ, ഇത്ര വലിയ പൂവായിട്ട് തോന്നുന്നില്ലേ. അപ്പോൾ സാധാരണ അരളിച്ചെടിയെ കണ്ടിട്ടുള്ളതെല്ലാം ചെറിയ പൂവായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതോ ഇനി എൻ്റെ ഒരു തോന്നലാണോ എന്നറിയത്തില്ല. ഇതിൽ എല്ലായിടത്തും മുട്ട് വന്നിട്ടുണ്ട്. നല്ല ഞാൻ വീടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഈ ചെടി വെച്ചത് കേട്ടോ. നല്ല റോസ് പൂവിങ്ങനെ മുറ്റത്ത് വീണ് കിടക്കുന്ന കണ്ടിട്ടുണ്ട് എല്ലാവരുടെ. ഇതിപ്പോൾ ടാനിയാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. ടാനിയുടെ ഇങ്ങനെയാണ്, ടാനി വീഡിയോ എടുക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ ക്യാമറയിട്ട് ഇങ്ങനെ കറക്കി തിരിച്ചൊക്കെ എടുക്കും. അപ്പോൾ ഞാൻ റെഡിയായി പോവുകയാണ്. അപ്പോഴേ പോകുന്നതിന് ഇപ്പോൾ ഇടയ്ക്ക് നമ്മൾ വല്ലപ്പോഴൊക്കെ അല്ലേ നന്നായിട്ടൊന്ന് ഒരുങ്ങിയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ കുറേ ഫോട്ടോസ് എടുത്തു, ഇതൊക്കെ എടുത്തിരിക്കുന്ന ടാനിയ മാവിൻ്റെ മുകളിലൊക്കെ കയറി എടുത്തിരിക്കുന്ന ഫോട്ടോ ഞാൻ കണ്ടോ. അതിൻ്റെ ഇടയ്ക്ക് കൂടെ ഒക്കെ കയറി ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞ ഞാൻ ടാനി എങ്ങനെയാണ്. നമ്മളെ പല പോസ്റ്റിലെടുക്കും. അങ്ങനെ ഞങ്ങൾ ഓണപ്പരിപാടി അറേഞ്ച് ചെയ്തിരിക്കുന്ന വീട്ടിലെത്തി. അങ്ങനെ എല്ലാവരും കുറേ പേരൊക്കെ വന്നിട്ടുണ്ട്, ഇനിയും ആൾക്കാർ വരാനുണ്ട്. അപ്പോൾ എല്ലാവരും ഞങ്ങളെല്ലാവരും യൂണിഫോമൊക്കെ ഇട്ട് ഒരേ കളർ സാരിയും ബ്ലൗസും ഒക്കെ വാങ്ങിച്ച് തയ്പ്പിച്ച് ഒരു അടിച്ചുപൊളിയായിട്ട് ഓണാഘോഷം നടത്താനാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും കുറിയൊക്കെ ഇട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ എനിക്കും കുറി ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്കൂടെ ഇട്ട് തരാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ ആദ്യത്തെ കുട്ടി എനിക്കൂടെ കുറിയൊക്കെ ഇട്ട് തന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം നല്ല അടിപൊളിയാക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും തീരുമാനിച്ചു. മഴ പെയ്യല്ലേ എന്നുള്ള ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ വന്നത് കേട്ടോ. അപ്പോൾ ആദ്യം ഒരു മഴക്കോളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പം നല്ല വെയിലായിട്ട് വന്നു. അപ്പോൾ ഈ വെയിൽ ആയിരിക്കുന്ന സമയത്ത് തന്നെ എല്ലാ ഓണപ്പരിപാടികളും നടത്താമെന്ന് തീരുമാനിച്ച ഞങ്ങൾ എല്ലാ കുട്ടികളെയും കൊണ്ടൊന്ന് ഫോട്ടോസ്, നമ്മുടെ ഫോട്ടോഗ്രാഫർ പിന്നെ ഗോപിക അവിടെ നിന്ന് ഭയങ്കര ഫോട്ടോ എടുപ്പാണ് കൊച്ചുങ്ങളെയൊക്കെ എടുത്ത് വെച്ച് കേട്ടോ. അപ്പോൾ നമ്മൾ വെയിലൊക്കെ ആയ സമയം കൊണ്ട് നമ്മൾ പരിപാടി നടത്തേണ്ട എല്ലാ അറേഞ്ച്മെൻറ്റും നടത്താൻ എല്ലാവരും ഓണപ്പരിപാടി നടത്താൻ വന്നതാണെങ്കിലും ഫോട്ടോസ് എടുക്കുന്നതിലാണ് നമ്മൾ കൂടുതൽ താല്പര്യം നൽകുന്നത് കേട്ടോ. എല്ലാവരും ഒരേപോലെ സാരിയൊക്കെ കൊടുത്തപ്പോൾ ഭയങ്കര സന്തോഷം. പിന്നെ റീൽസ് എടുക്കുന്നു, ഫോട്ടോസ് എടുക്കുന്നു, ആകെ ബഹളമായിരുന്നു കേട്ടോ. അങ്ങനെ തന്നെ ഒരു 1.5 മണിക്കൂർ അങ്ങ് പോയി കിട്ടി. അതിനുശേഷം നമ്മൾ ഓണപ്പരിപാടിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ആദ്യം തന്നെ മിഠായി പെറുക്കലായിരുന്നു കേട്ടോ. മിഠായി പെറുക്കൽ എന്ന് പറഞ്ഞാൽ കുഞ്ഞ് ജീരക മിഠായി ഇല്ലേ പണ്ടത്തെ, ആ ജീരക മിഠായി കയ്യിലേക്ക് എടുത്ത് വെച്ചിട്ട് ഏറ്റവും കൂടുതൽ കിട്ടുന്നവർക്ക് സമ്മാനം. അപ്പോൾ സമ്മാനമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും വട്ടത്തിലിരിക്കാൻ തുടങ്ങി. പിന്നെ ഒന്നും പറയണം കേട്ടോ, കൊച്ചു കുട്ടികളെക്കാളും കഷ്ടമായിരുന്നു എല്ലാവരും. നന്നായിട്ട് എല്ലാവരും പറക്കാനായിട്ട് തുടങ്ങി കേട്ടോ. അപ്പം വളരെ സന്തോഷമായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കൂടെ പിള്ളേരെല്ലാം മിഠായി നുള്ളി പെറുക്കി തിന്നാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മൾ കളിക്കാൻ തുടങ്ങിയത്. പിന്നെ നെക്സ്റ്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ പിന്നെ ലെമൺ സ്പൂണായിരുന്നു. അതും വളരെ അടിപൊളിയായിരുന്നു കേട്ടോ. ആരും പ്രായത്തിൻ്റെതായ പ്രശ്നങ്ങളോ ഒന്നുമില്ലായിരുന്നു. എല്ലാവരും പങ്കെടുത്തു, ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ വിസിലടിക്കുന്നതിന് മുമ്പ് തന്നെ നരങ്ങി കൊണ്ട് പോയവരുണ്ട്. അങ്ങനെ വളരെ സന്തോഷമുള്ളൊരു പരിപാടിയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഈ ഓണപ്പരിപാടിക്കൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഈ പ്രോഗ്രാമിൽ നിന്ന് ചേർത്തിട്ട് ഇപ്പം നമ്മൾ പെണ്ണുങ്ങൾ മാത്രം ആകുമ്പോഴേ നമുക്കൊരു സന്തോഷമാണ് ഇങ്ങനെ പ്രോഗ്രാം. നമുക്കൊരു ചമ്മലും കാര്യങ്ങളും ഒന്നും കാണത്തില്ല. അങ്ങനെ ഓണപ്പരിപാടി നടന്നുകൊണ്ടിരുന്നപ്പോൾ തന്നെ പെട്ടെന്ന് മഴ ചാറ്റിൽ വന്നു. അങ്ങനെ നമ്മൾ ഉച്ചയേച്ച് ജയിച്ചായിരുന്നു. അപ്പോൾ കൊച്ചുങ്ങളെല്ലാം വിളിച്ചിട്ട് ഓണ സദ്യ വിളമ്പ് കേട്ടോ. ഇപ്പോൾ സദ്യ ഞങ്ങളെല്ലാവരും ഓരോരുത്തരും ഓരോ വീട്ടിൽ നിന്നും കറികളൊക്കെ കൊണ്ടുവന്നിട്ടാണ് പിന്നെ സദ്യ ആക്കിയത് കേട്ടോ.
അപ്പോൾ പിന്നെ ചേച്ചിമാരൊക്കെ ഇരുന്നു, എല്ലാവരും ഇരുന്ന് കഴിക്കാനായിട്ട് ഇരുന്നു. അടിപൊളി ഒരു സദ്യയായിരുന്നു കേട്ടോ, ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. എല്ലാവരും അവരെ കൊണ്ട് പറ്റുന്ന 100% വെച്ചിട്ടല്ലേ നമ്മൾ കറികൾ ഉണ്ടാക്കത്തുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ കറി നല്ലതാണെന്ന് പറയണമല്ലോ. അപ്പോൾ എന്ന് വെച്ചാൽ എനിക്ക് സാമ്പാറായിരുന്നു കേട്ടിരുന്നു കേട്ടോ, ഓരോരുത്തർക്കും ഓരോ ഐറ്റം ആയിരുന്നു. അതിനുശേഷം കുറച്ച് റിലാക്സേഷന് വേണ്ടി ഞങ്ങൾ റീൽസൊക്കെ എടുത്തു, ഒന്ന് കറങ്ങി അടിച്ചൊക്കെ ഇരുന്നു. അങ്ങനെ ഇവിടെ നമ്മളാരും അറിയാതെ കുറച്ച് പേര് ഇവിടെ റീൽസൊക്കെ എടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വന്ന് കയറിയതാണ് കേട്ടോ. അങ്ങനെ സത്യം പറഞ്ഞാൽ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. കുറേ നല്ല, ഞങ്ങൾക്ക് ഈ പ്രാവശ്യം ഓണമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഓണമൊന്നും ആഘോഷിച്ചില്ലായിരുന്നു. അപ്പോൾ അതിന് 28 ഓണം ആഘോഷിക്കാനുള്ള ഒരു ഇത് കിട്ടി. ഇതെന്ന് പറഞ്ഞാൽ കുപ്പിയിൽ വെള്ളം നിറപ്പാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു കോമഡി എടുക്കുന്നത് പറഞ്ഞാൽ കുപ്പി മാറിപ്പോയി, വെള്ളം എടുത്തൊഴിച്ചു തൊട്ടപ്പുറത്തിരിക്കുന്ന ആളുടെ കുപ്പിയിൽ വെള്ളം കൊണ്ടൊഴിച്ചു. അപ്പോൾ അവിടെ വെച്ചത് ക്യാൻസൽ ആയിട്ട് അടുത്ത കളി തുടങ്ങി. എല്ലാവരും പങ്കെടുത്തു കേട്ടോ, മുട്ടുവേദനയും കാലുവേദനയും പനിയും ഒന്നും നോക്കിയില്ല, എല്ലാവരും നന്നായിട്ട് പങ്കെടുത്തു. അതിനുശേഷം കണ്ണുകെട്ടി കലമടിയായിരുന്നു കേട്ടോ. കണ്ണുകെട്ടി കലമടിക്ക് കലം കൊണ്ടുവച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടോ, വളരെ കാട്ടിലോട്ടാണ് കൊണ്ടുവച്ചിരിക്കുന്നത്. അവസാനത്ത് ഞാൻ തന്നെ അടിച്ചു പൊട്ടിച്ചു കേട്ടോ. കണ്ണ് കെട്ടുന്നത് ഞാനായിരുന്നു. അപ്പോൾ എനിക്ക് നല്ല പണി തന്നുകൊണ്ട് ഗോപിക്ക് എൻ്റെ കണ്ണ് കറുക്കി കെട്ടി. പക്ഷേ എങ്ങനെ അടിച്ചതെന്ന് എനിക്കും അറിയത്തില്ല, വെറുതെ കയറിപ്പോയി അടിച്ചു, കലം പൊട്ടി. പിന്നെ ബാക്കിയുള്ളവർക്ക് കണ്ണുകെട്ടി കലമടി കലം അടിക്കാനില്ലായിരുന്നു കേട്ടോ. അങ്ങനെ ആരും അവിടെ കലം അടിച്ചു പൊട്ടിക്കാനായിട്ട് പോയിട്ട് അടിച്ചു പൊട്ടിക്കാൻ പറ്റിയില്ല. അങ്ങനെ എൻ്റെ പിള്ളേരുടെ മിഠായി പെറുക്കലാണ് കേട്ടോ. പിള്ളേരെന്താണെന്ന് വെച്ചാൽ മിഠായി പെറുക്കലും കൊണ്ട് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഇച്ചുവാണെങ്കിൽ കുറേ മിഠായി ഒരു ടൈമിൽ തന്നെ കൊണ്ടു തന്നു പറക്കി കൊണ്ടുവന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് തിരുവാതിരകളെയൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്തൊന്ന് കളിച്ചു, അടിപൊളിയായിരുന്നു. എല്ലാവരും നന്നായിട്ട് കളിച്ചു. അതിനുശേഷം എന്താ നമ്മുടെ സമ്മാനദാനമായിരുന്നു കേട്ടോ. സമ്മാനമൊക്കെ ഉണ്ടെന്ന് ലാസ്റ്റിലാണ് അറിഞ്ഞത്. സമ്മാനം പിന്നെ ഒരു ഒരു ഇതിലും കളിച്ചാണ് പിന്നെ അറിയുന്നത്. നല്ല അടിപൊളി ഗ്ലാസും പ്ലേറ്റും ഒക്കെയാണ്, സ്റ്റീൽ പ്ലേറ്റൊക്കെയാണ് ഇവിടെ കിട്ടിയത് കേട്ടോ. അപ്പോൾ എനിക്കും കിട്ടി രണ്ട് സ്റ്റീൽ പ്ലേറ്റും ഒരു ഗ്ലാസും. വളരെ അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ എന്താ പറയുക, ഇന്നത്തെ ദിവസം അപ്പോൾ എല്ലാവരും ഇടയ്ക്ക് പറഞ്ഞാൽ കൂടുതൽ ചിരിച്ചിട്ടുണ്ട്, ഇന്ന് കരയുന്നു കേട്ടോ. അങ്ങനെയൊന്നും ഇല്ല കേട്ടോ, ചിരിക്കുക, നമുക്ക് സന്തോഷിക്കാൻ പറ്റുന്ന അവസരങ്ങളൊക്കെ സന്തോഷിക്കുക, പിന്നെ എൻജോയ് ചെയ്യുക. നമുക്ക് ഇന്നത്തെ ദിവസം നാളത്തെ ദിവസം നമ്മുടേതാണെന്ന് നമുക്ക് പറയാനായിട്ട് ഒരു ഇതുമില്ല കേട്ടോ. അപ്പം നമുക്ക് കിട്ടുന്ന ഓരോ നിമിഷങ്ങളും സന്തോഷിക്കാനായിട്ട്, സന്തോഷിക്കാൻ പറ്റുന്ന എപ്പോഴും സന്തോഷിക്കണമെന്നല്ല, സന്തോഷിക്കാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ സന്തോഷിക്കുകയും ചിരിക്കുകയും, പിന്നെ അതൊക്കെ ഒരു ഓർമ്മകളല്ലേ. അപ്പോൾ അടുത്ത വർഷത്തെ ഓണത്തിന് നമ്മളിങ്ങനെ ചെയ്യുമോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. ഇതിപ്പം ഞാൻ എന്താ ഇവിടെ നിന്ന് ചെയ്യുന്നത്, എൻ്റെ പ്ലേറ്റ് ഇതാണ്, എൻ്റെ പ്ലേറ്റ് എനിക്ക് ഫസ്റ്റ് കിട്ടിയതെന്ന് പറഞ്ഞൊരു വേറെ ഉണ്ടാക്കുകയാണ്. പിന്നെ ആരും പ്രായത്തിൻ്റെതായ ഒരു പ്രശ്നങ്ങളും ഇല്ലായിരുന്നു ആർക്കും കേട്ടോ. എനിക്ക് അതിശയം തോന്നി കേട്ടോ. കാര്യം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേ ഒരു പ്രായക്കാരുടെ ഒരു ഇതാണ് കാണിച്ചത് കേട്ടോ. നന്നായിട്ട് പ്രോഗ്രാം എൻജോയ് ചെയ്യാനും ആർക്കും ഒരു ആരും ഒരു മനസ്സുകേടും കാണിച്ചില്ല. സമയം പോയെന്നോ അല്ലെങ്കിൽ കളിക്കേണ്ടാന്നോ അങ്ങനെയൊന്നും ആർക്കും ഒരു വേർതിരിവും കാണിക്കാൻ നന്നായിട്ട് എൻജോയ് ചെയ്യാനായിട്ട് പറ്റി. അപ്പം ഞങ്ങളുടെ കുടുംബശ്രീ എന്ന് ഇതുപോലെ തന്നെ നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു തുടങ്ങും. അതിനുശേഷം ഞങ്ങളൊരു റീൽസ് എടുത്തായിരുന്നു കേട്ടോ, അടിപൊളി റീൽസായിരുന്നു. അത് നിങ്ങൾക്കറിയാം, ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും കേട്ടോ. നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കല്യാണ രാമൻ്റെ ഒരു ഡയലോഗിലെ പിന്നെ കുറച്ച് ചോറിട്ട് വേണ്ട, മോരും കൂട്ടി കുറച്ച് ചോറിട്ട് വേണ്ട, ഇടത്ത അതായത് അവസാനം പിന്നെ ഒന്നുകൂടി ചോറ് വേണത് തന്നോടല്ലടോ പറഞ്ഞത് വേണ്ടത് ഡോ എന്നാൽ കുറച്ച് ചോറിട് എന്ന് പറയുന്നൊരു ഡയലോഗില്ലേ, ആ ഡയലോഗാണ് ഞങ്ങളുടെ വീഡിയോ എടുത്തത് കേട്ടോ. അപ്പോൾ അതൊന്നും എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയതില്ല. അപ്പം ഇപ്പോൾ ലാസ്റ്റിൽ ഇറങ്ങി വീണു ചേച്ചി ഫുള്ളും കൂടെ കൊണ്ടുവന്ന് കമ്പത്തും കേട്ടോ. നമ്മുടെ ആ ഒരു ഫിലിമിലെ ഒരു സീനിപ്പം കാണാനായിട്ട് പറ്റും, നോക്കിക്കോണേ. ഇപ്പം ഫുള്ളും കൂടെ കൊണ്ടുവന്ന് എന്താ ഇതിനകത്ത്, എനിക്കാണെങ്കിൽ നല്ല ടേസ്റ്റ് കഴിച്ചുകൊണ്ടിരുന്നതായിരുന്നു കേട്ടോ. ആ ഒരു ടേസ്റ്റ് ഒക്കെ പോയി കിട്ടി. ഇപ്പം ചോറ് ഫുള്ളും കൂടെ കൊണ്ടുവന്ന് തട്ടത്ത് നോക്കിക്കോണേ, നന്നായിട്ടൊന്ന് വീട്ടിലൊക്കെ നോക്കിക്കോണം. ഫുള്ളും കൊണ്ടുവന്ന് എൻ്റെ അതിനകത്തൊരു തട്ട്, ഇതൊക്കെയല്ലേ ഒരു രസം എന്ന് പറയുന്നത്. വളരെ എൻജോയ് ചെയ്തു ഒരു നിമിഷമായിരുന്നു. പിന്നെ എല്ലാവർക്കും ചിരിക്കാത്ത ആരുമില്ല കേട്ടോ, നന്നായിട്ട് ചിരിച്ചു എൻജോയ് ചെയ്തു, ഫോട്ടോസ് എടുത്തു, അടിപൊളിയായിരുന്നു, അടിപൊളി ഓർമ്മകളായിരുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ എല്ലാവർക്കും ബൈ ബൈ.